മലപ്പുറത്തെ ഐ എച്ച് ആർ ഡി കോളേജ് അടച്ചുപൂട്ടലിന്റെ വക്കീലാണ്. 1993 തുടങ്ങിയ കോളേജിന് ഇതുവരെ സ്വന്തം സ്ഥലമോ കെട്ടിടമോ ആയില്ല. മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെ കെട്ടിടത്തിലാണ് ഐ എച്ച് ആർ ഡി കോളേജ് പ്രവർത്തിക്കുന്നത്. ആദ്യം ഒരു റിപ്പോർട്ട് കാണാം. മലപ്പുറത്തെ വിദ്യാഭ്യാസ പ്രതിസന്ധിയുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി തുടങ്ങിയ ഐ എച്ച് ആർ ഡി കോളേജുകളിൽ ഒന്നാണ് എൻ്റെ തൊട്ടുപിന്നിലുള്ള മലപ്പുറത്തെ ഈ ഐ എച്ച് ആർ ഡി കോളേജ്. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ ഈ കോളേജ് അടച്ചുപൂട്ടലിൻ്റെ വക്കീലാണ്. മലപ്പുറം ഗവൺമെൻറ് കോളേജ് കെട്ടിടത്തിൻ്റെ ഉപയോഗിക്കാത്തൊരു ഭാഗത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ് കോളേജ് പ്രവർത്തിക്കുന്നത്. ഓഫീസും ക്ലാസ്സും ലൈബ്രറിയും ലാബുമെല്ലാം ഈ രണ്ടു നില കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് എന്നീ രണ്ട് ഡിഗ്രി കോഴ്സുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇലക്ട്രോണിക്സ് നിർത്തി. കമ്പ്യൂട്ടർ സയൻസിൽ ഈ വർഷം പ്രവേശനം നടത്തേണ്ടെന്നാണ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവിടെ അപേക്ഷിച്ച കുട്ടികളോട് മറ്റു ഐ എച്ച് ആർ ഡി കോളേജുകളിൽ അഡ്മിഷൻ നേടാനാണ് നിർദ്ദേശം. 700 കുട്ടികൾ വരെ പഠിക്കാനായി അപേക്ഷിച്ചിരുന്ന സ്ഥാപനമാണിത്. നിലവിൽ 3-ാം വർഷക്കാരായ 28 കുട്ടികൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ പഠിക്കുന്നത്. ഇവർ കൂടി കോഴ്സ് പൂർത്തിയാക്കുന്ന മുറക്ക് ഈ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടാനാണ് നീക്കം നടക്കുന്നത്. കോളേജ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷം 30 കഴിഞ്ഞു. കെട്ടിടം നിർമ്മിക്കാൻ ഐ എച്ച് ആർ ഡി 2016 ഫണ്ട് വകയിരുത്തിയിരുന്നു. മലപ്പുറം നഗരത്തിന് സമീപത്തെ വിവിധയിടങ്ങളിൽ കോളേജിനായി സ്ഥലം നിശ്ചയിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം കൈവിട്ടുപോയി. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല. പിന്നെ ഞങ്ങളാകെ ടോട്ടൽ 28 കുട്ടികളുള്ളത്, സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും കൂടെ കൂട്ടിയിട്ട് വന്നില്ല. അഡ്മിഷൻ എടുക്കാൻ നേരത്ത് ഇവിടെ ഈ ഞങ്ങൾക്ക് ബിൽഡിംഗ് ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ് അധികം കുട്ടികൾ ഇവിടെ നിന്ന് മാറിപ്പോണത്. അലോട്ട്മെൻറ്റിൽ കിട്ടിയാലും ഒരു മാറിപ്പോവാണ്. വരുന്ന മുതൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഈ വഴി തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് പി ജി ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ വഴി. അങ്ങനെ ഞങ്ങൾക്ക് നേരിട്ടുള്ള വഴിയൊന്നും ഇതേപോലെ തന്നെ ആയിരുന്നു ഇവിടെ. അവിടെ ക്ലാസ് ചെറിയ ക്ലാസ്സാണ്, ആകെ ഒരു വലിയ ക്ലാസ്സേ ഉള്ളൂ ഞങ്ങൾക്ക്. സ്റ്റേജോ അങ്ങനെയൊന്നും പരിപാടികളൊന്നും അങ്ങനെയൊന്നും ഇല്ല. ലാബും കാര്യങ്ങളൊക്കെ ഓക്കെ. നിലവിൽ രണ്ട് ക്യാമ്പസിൽ തന്നെ രണ്ട് കോളേജ് പ്രവർത്തിക്കുന്നത് അടച്ചുപൂട്ടലിൻ്റെ ആക്കം കൂട്ടുന്നു. ഇതുവരെ ജനപ്രതിനിധികൾക്കോ ജില്ലാ ഭരണകൂടത്തിനോ കോളേജിനായി സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മലപ്പുറത്ത് പഠിക്കാൻ വിദ്യാർത്ഥികളേറെയുണ്ട്, എന്നിട്ടും എന്തേ ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നു എന്നല്ലേ. സ്വന്തമായി കെട്ടിടം പോലും ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വിമുഖത കാണിക്കുകയാണ്. അധികൃതർ അതിവേഗം ഇടപെട്ട് സ്ഥലം കണ്ടെത്തണമെന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും ആവശ്യം. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. മലപ്പുറത്ത് ഐ എച്ച് ആർ ഡിയുടെ കോളേജ് പ്രഖ്യാപിക്കുമ്പോൾ വലിയ ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്തതാണ് നാട്. 18 കഴിഞ്ഞിട്ടും സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും ഇടപെട്ട് കോളേജ് പൂട്ടാതെ നോക്കണം എന്നാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും പറയുന്നത്. ഇവിടെ ഒന്നുമില്ല, കുറേ കാലമായിട്ട്, ഇപ്പോൾ 4-3 വർഷമായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ കുറേ പരാതി കൊടുത്തിരുന്നു, പക്ഷേ ഒന്നും നീക്കുപോക്കങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ കുട്ടികളും അഡ്മിഷനും കാര്യങ്ങളൊന്നും എടുക്കണില്ല. പിന്നെ കുറേയായിട്ട് ടീച്ചർമാരായാലും പുതിയ വരാമെന്നല്ലാതെ കുട്ടികളെ കാര്യങ്ങളൊന്നും വരുത്തണമെന്നില്ല. ക്ലാസ് റൂം 4 ക്ലാസ് ഉള്ളൂ. ഒരു ആദ്യം രണ്ട് കോഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു കോഴ്സ് ഉള്ളൂ. ക്ലാസ് റൂമൊക്കെ ഷോക്കാണ്, ക്യാമ്പസും ഷോക്കാണ്, കെട്ടിടമില്ല. ഒരുമാതിരി സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഇല്ലാതെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. മര്യാദയ്ക്കൊരു അടുത്തടുത്താനോ എലക്ഷനോ ഒന്നും ഇല്ല അവിടെ കാര്യമായിട്ട്. അത്രയൊക്കെ തന്നെ, ഒരു ലൈഫില്ല അവിടെ. മൊത്തത്തിൽ പ്രശ്നം എന്താ, കുട്ടികളില്ലാതെ തന്നെ. കുറച്ച് കുട്ടികളുണ്ട്, എന്താ കുറേ ഒന്നും ഉണ്ടാക്കാനും പറ്റുന്നില്ലല്ലോ, അതന്നെ പ്രശ്നം. ഇവിടുത്തെ ക്യാമ്പസ് ഇല്ലാത്തതുകൊണ്ട് വരും, അവരപ്പോൾ തന്നെ പോകും. ഇത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ അറിയില്ലല്ലോ അത് ഇങ്ങനെയാണ്, ഇവിടെ വന്നാലേ അത് അറിയുള്ളൂ. അപ്പോൾ അതന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകും.